മുസ്ലിം കേരളത്തിന്റെ സുഹൃതമായ ആത്മീയ പ്രവർത്തിലെ അനുഗ്രഹീതനായ പണ്ഡിറ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആദരണീയനായ അമരക്കാരൻ, ചന്ദ്രിക ചന്ദ്രവും ചന്ദന സുഗന്ധവുമുള്ള ചെഞ്ചന്തിൽ പുഞ്ചിരി പോകുന്ന പാണക്കാട് സയ്യിദ് അബ്ബാസ് ശിഹാബങ്ങൾ മതപ്രഭാഷണ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ആദര പുരസരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بهمن رأي ديرشن أستاذ حسن قطب باقوي أورغلي بهمن رأي مكيب باشن عمر بدوي أورغلي بهمان بطا ചെമ്മുക്കൻ കുഞ്ഞാപ്പ് ഹാജി, ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട കള സൈദൽ വിംസ്ല, ബഹുമാനപ്പെട്ട സൈദൽ ഹാജി, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, വേദിയിൽ ഉപവിഷ്ടരായ അഭിനന്ദരായ ഉലമാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഒന്നര കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, മുമ്പറം സയ്യിദ് അലവി തങ്ങൾ ഖുദ്ദസ്സല്ലാഹു സിർഹു അസീസ് അവരുടെ 174 ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ നേതൃത്വമായി ജീവിക്കുകയും എല്ലാ മേഖലകളിലും ജാതിമത ഭേദമന്യേ ജനങ്ങൾക്ക് ആശ്വാസവും അതുപോലെ തന്നെ ഉത്തമമായ നേതൃത്വം നൽകിയ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അത് രണ്ട് നൂറ്റാണ്ടിനോടടുക്കുമ്പോഴും ആ ഉന്നതമായ ആത്മീയ നേതൃത്വം കേരളീയ മുസ്ലിം സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശാരീരികവും മാനസികവും അതുപോലെ ഭൗതികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെല്ലാം ഉന്നതമായ നേതൃത്വമാണ് മഹാനവർകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മഹാന്മാരായ ഔലിയാക്കളും സൂഫിവര്യന്മാരും ഉലമാക്കളുമെല്ലാം കേരളീയ മുസ്ലിം സമൂഹത്തിന് ഉന്നതമായ സേവനങ്ങളാണ് അർപ്പിച്ചിട്ടുള്ളത്. അവരുടെ കൽപ്പനകളനുസരിച്ച് ജീവിതം നയിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിന് ഉന്നതമായ ദീനി ചൈതന്യം കരസ്ഥമാക്കുവാൻ കഴിയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മഹാനവറുകളെ സ്മരിക്കുവാനും അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട്
വളർന്നു വരുന്ന തലമുറയ്ക്ക് ആ മാതൃക പിന്തുടരുവാനുള്ള പ്രചോദനം നൽകുവാനുമാണ് ഇതുപോലെയുള്ള സദസ്സുകൾക്ക് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മഹത്തായ മക്കാം അതിൻ്റെ അധീനതയിലാണ് നമ്മുടെ ഏവർക്കും അഭിമാനമായി നിലകൊള്ളുന്ന ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് കാലഘട്ടത്തിനനുയോജ്യരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ആ പണ്ഡിതന്മാർ കേരളത്തിനും അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലെല്ലാം ഇന്ന് ഉന്നതമായ ദീപിനി സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാനവരുടെ ബർക്കത്തുകൾ കൊണ്ട് ആ മഹത്തായ സ്ഥാപനത്തിന് ഉത്തരോത്തരം പുരോഗതി അള്ളാഹു നൽകുമാറാകട്ടെ. നമുക്കറിയാം ഇന്ന് ലോക മുസ്ലിങ്ങൾ ആഗമാനം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഫലസ്തീൻ ജനത ഇസ്രായേലിയുടെ ആക്രമണത്തിന് വിധേയരാക്കിക്കൊണ്ടാണ്. നിരായുധരും നിരാലംബരും നിഷ്കളങ്കരുമായ ഫലസ്തീൻ ജനതയ്ക്കുള്ള അവരുടെ ഇന്നത്തെ അവസ്ഥ നാം ഇവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോക മനസ്സാക്ഷിക്ക് തന്നെ വളരെ വേദന നൽകുന്ന ആ ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനും ഇസ്രായേലി പട്ടാളത്തിൻ്റെ കിരാതമായ ആ വാഴ്ചയെ അപലപിക്കുവാനും നാം തയ്യാറാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനി ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും പുലർന്നുകൊണ്ട് അവരുടെ രാഷ്ട്രം അവർക്ക് സ്വന്തമാകുവാനും അവർക്ക് അഭിമാനകരമായ ജീവിതം അവരുടെ മണ്ണിൽ ഉണ്ടാകുവാനും അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ഫലസ്തീനിൽ ശാന്തിയും സമാധാനവും അള്ളാഹു യാഥാർത്ഥ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം എന്നും ശാന്തിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ മതമാണ്. ആക്രമണങ്ങളും അതുപോലെ തന്നെ അരാജകത്വത്തിനും ഒരിക്കലും ശ്രമിക്കുന്ന മതമല്ല. അതുകൊണ്ട് തന്നെ നാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ശാശ്വതമായ പരലോക വിജയം കരസ്ഥമാക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മമ്പറം തങ്ങൾ ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് അവരുടെ ഹഖ് ജാ ബർക്കത്തുകൾ കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സ്താദുമാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ദുആ കൊണ്ട് വസിയത്തിയുടെയും എല്ലാവിധ രോഗങ്ങളെയും അള്ളാഹു ഷിഫയാക്കി തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഈ മഹത്തായ ആണ്ടുനേർച്ചയ്ക്ക് അതിന് ഇതിൽ പങ്കാളികളായ
എല്ലാവർക്കും അല്ലാഹു ഇദ്ര സ്വാലിഹമലൈ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന മഹത്തായ വാക്യം കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ട് പ്രകാശന കർമ്മങ്ങളാണ് അടുത്തതായി വേദിയിൽ നടക്കുന്നത്. ദാർൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ അറിയിച്ചൊരുക്കുന്ന മന്ദിറം മാല ഓഡിയോ സീരിയുടെ പ്രകാശന കർമ്മം സർവാദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങൾ തെയ്യിലക്കടവ് ഇബ്രാഹിം ഹാജിക്ക് കൈമാറിക്കൊണ്ട് നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപുരസരം ക്ഷണിക്കുന്നു. ഇന്നലെ ഇതേ വേദിയിൽ നടന്ന ഉസ്താദ് മുസ്തഫ ഹുദവി ആക്കോടിന്റെ പ്രകാശന വിസിഡി പ്രകൃതി മനുഷ്യ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കുന്നു. ദാർൽഹുദ വിദ്യാർത്ഥി സംഘടന അസാസ് പുറത്തിറക്കുന്ന വിസിഡിയുടെ പ്രകാശന കർമ്മം പാണക്കാട് സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങൾ ചെറിയ ഹാജിക്ക് കൈമാറിക്കൊണ്ട് നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപുരസരം ക്ഷണിക്കുന്നു. അനുവാചക ഹൃദയങ്ങളെ അരയാളിക പോലെ അനുഭവ സ്പന്ദനം കൊള്ളിക്കുന്ന അനുഗ്രഹീതമായ വാണി വിലാസം കൊണ്ട് ഉത്തര കേരളത്തിലെ പ്രഭാഷണവേദികളിൽ ലക്ഷപ്രതിഷ്ഠ നേടിയ യുവപന്തകനും പ്രൗഢോജ്വല ഭഗ്നിയും ദാർൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഭിമാന സന്തതിയുമായ ഉസ്താദ് ഉമർ ഹുദവി ജീവനക്കാരൻ പ്രാർത്ഥനയിലൂടെ ഇലാഹിലേക്ക് എന്ന പഠനാർഹമായ വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നു. ആദര പുരസരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا وحبيبنا وحب قلوبنا وثمرة فؤادنا وقرة أعيننا مصطفانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وأهل الخير أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العلي العظيم.
صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم الدعاء مخ العبادة أو كما قال نبينا محمد رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഹസൻ കുട്ടി ഉസ്താദ്, സ്റ്റേജിൽ അണിനിരന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, നമ്മുടെ ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബടങ്ങളെ, ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ നമ്മുടെ ഈ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രങ്ങളുടെയുമൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന നിഷ്കാമകർമ്മികളായ, നിഷ്കളങ്കരായ, നിസ്വാർത്ഥരായ നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹിച്ചിരിക്കുന്ന ഈ വേദിയിൽ നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ പ്രഭാഷണം കൊണ്ട്, ഈ ഒത്തുചേരൽ കൊണ്ട് ആത്മീയമായ വിശുദ്ധി കരസ്ഥമാക്കി നാളെയുടെ ജീവിതം ധന്യമാക്കാനുള്ള പണിപ്പുരയിൽ സജ്ജരാകാൻ ഉള്ള ഈമാനും തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സയ്യിദ് ഈ മഖാമിൽ അന്തരീക്ഷം കൊള്ളുന്ന മെമ്പറും തങ്ങളുടെ 174th ആന്ത നിർച്ചയോടനുബന്ധിച്ചുള്ള ഒരു ഒത്തുചേരലാണ് ഇത്. 174 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് വിട പറഞ്ഞു പോയ ആ മഹാനവർഗനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മധുരകൾ പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈ സദസ്സിൽ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളുമൊക്കെ നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് നാം പകർത്തി നമ്മുടെ ജീവിതം കഴിപ്പിടിപ്പിക്കാൻ സജ്ജരാകണം. അതിനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുന്നതാകട്ടെ. വളരെ പ്രൗഢമായ, അതിനേക്കാൾ ഏറെ സാഹചര്യത്തോട് യോജിച്ച ഒരു വിഷയമാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിലേക്ക് എന്ന വളരെ കാലികമായ ഒരു വിഷയം. കാരണം ലോകത്തെ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്ന സങ്കീർണതകളെക്കുറിച്ച് ആധുനിക മീഡിയകളിലൂടെ നാം ദിവസവും ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാപപ്പെട്ട ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ അതിക്രമിക്കപ്പെടുമ്പോൾ അവരോട് ആക്രമണങ്ങൾ അടിച്ചുവിട്ട് ഓരോ ദിവസവും നൂറുകണക്കിന് ഫലസ്തീനുകൾ മരിച്ചു പോകുമ്പോൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാഹോദര്യ ബോധമുള്ള ഒരു മുസ്ലിമിന് സാധ്യമല്ലാത്ത വിധം മനസ്സുവേദനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മഹാനായ മമ്പറം തങ്ങളവരുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ആണ്ട് നേർച്ചയിൽ നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനുകൾക്ക് പൂർണ്ണമായ മോക്ഷവും മോചനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ സമാധാനം അല്ലാഹു തആല തിരിച്ചുകൊണ്ടുവരുമാറാകട്ടെ. ഇസ്ലാമിന്റെ നാശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ശത്രുക്കളെ അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ അവരോട് പ്രതികരിക്കുവാനും
അവരോട് തിരിച്ചടിക്കുവാനുമുള്ള ശക്തിയും ശേഷിയും നിങ്ങളുടെ കൈകളിലില്ല. ഞങ്ങൾക്കുള്ളത് പ്രാർത്ഥന എന്ന് മാത്രമാണ്, ദുആ എന്ന് മാത്രമാണ്. ദുആയാണ് സത്യം ശാസ്ത്രയുടെ ആയുധമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധമായ പ്രാർത്ഥനയെ ഞങ്ങൾ മുന്നിർത്തി, ആ ആയുധം മുന്നിട്ട് ഞങ്ങൾ ഇതാ ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, ഫലസ്തീനിന് സമാധാനവും ശാന്തിയും, ആ നാട്ടുകാർ എന്തിനു വേണ്ടി ഓരോ ദിവസം ജീവൻ ബലികരിച്ചുകൊണ്ടിരിക്കുന്നതോ, അവർക്കുള്ള സ്വപ്നങ്ങളും നീ യാഥാർത്ഥ്യമാക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ കാലികമായ, അതിനേക്കാൾ നമുക്കിടയിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ ഒരു വിഷയമാണ് പ്രാർത്ഥന, ദുആ എന്ന് പറയുന്നത്. പല രീതികളും ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഒരുപക്ഷെ അഹ്ലെ സുന്നത്ത് വൽ ജമാ, ജമാഅയുടെ ആശയ ആദർശങ്ങൾ വിശ്വസിക്കുന്ന, അതിൽക്കൊള്ളുന്ന നമ്മുടെ മുമ്പിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട മഖാമിൽ നമ്മുടെ സിയാറത്തും ഇവിടെ വരവും അവിടെ വച്ചുള്ള ദുആയുമൊക്കെ ശിർക്കാണ്, ബഹുദൈവ ആരാധനയുടെ ഭാഗമാണ് എന്ന് വരുത്തിത്തീർക്കാൻ വേണ്ടി മുസ്ലിം നാമധാരികൾ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ പലപ്പോഴും എടുത്തുവിടുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ മലയാള വാക്പ്രയോഗം പോലും തെറ്റാണ് എന്ന് ഭാഷയെക്കുറിച്ച് പരിജ്ഞാനമെന്നവർക്കറിയാം. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന മലയാള പ്രയോഗം പോലും തെറ്റാണ്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് അറബിയിലെ ദുആ എന്ന വാക്കിന്റെ മലയാളമാകുന്ന പ്രാർത്ഥന, അതൊരു സാങ്കേതിക പ്രയോഗമാണ്. സ്വലാത്ത് എന്ന അറബി വാക്കിന്റെ മലയാള ഭാഷയിൽ നാം കൊടുക്കുന്ന അർത്ഥം നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും, അങ്ങനെ എന്നൊരു സാങ്കേതിക വാക്കാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതേപ്രകാരം നോമ്പെന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട സുബ്ഹാന നമസ്കാരം മുതൽ മഗ്രിബ് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത് പ്രകാരം നാം അനുഷ്ഠിക്കുന്ന വ്രതത്തെക്കുറിച്ചാണ് നോമ്പ് എന്ന് നാം കൽപ്പിച്ചു പോരുന്നത്. എന്നാൽ ദുആ എന്ന വാക്ക്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന മലയാള വാക്ക്, അതൊരു സാങ്കേതിക വാക്കാണ്. മലയാളത്തിൽ സാങ്കേതിക പദങ്ങൾക്ക് മാത്രമുള്ള ഡിക്ഷണറിയുണ്ട്. അബ്ദുക്കബ്ബി ബാബു പോൾ എഴുതിയുണ്ടാക്കിയ ഒരു മലയാള ഒരു ഡിക്ഷണറിയുണ്ട്. അതിൽ വളരെ വ്യക്തമായി പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം കൃത്യമായി രേഖപ്പെടുത്തിയതായിട്ട് കാണാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അപേക്ഷ, ഈശ്വരനോടുള്ള അപേക്ഷ. ദൈവത്തോട് പറയുന്നത് മാത്രമേ ഈശ്വരനോട്, അതായത് നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറയുന്നത് മാത്രമേ പ്രാർത്ഥന എന്ന സാങ്കേതിക പദം പ്രയോഗിക്കുകയുള്ളൂ. പിന്നെ എന്തിനാണ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നൊരു പ്രയോഗം? ഇത് പ്രസവ വാർഡ് സ്ത്രീകൾക്ക് മാത്രം എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചതുപോലെയാണ്. പ്രസവ വാർഡ് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്, പ്രസവം സ്ത്രീകൾക്കുള്ളതാണ്, മനുഷ്യ സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ് ഈ മലയാള പ്രയോഗത്തെ നാം മനസ്സിലാക്കുന്നത്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്ന വാക്ക് ദൈവത്തോട്, ഈശ്വരനോട്, അല്ലാഹുവോട് പറയുന്നതിന് മാത്രമേ, അപേക്ഷിക്കുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയുകയുള്ളൂ. പിന്നെ എന്തിനാ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് പറയുന്നത്? സത്യത്തിൽ കേരളക്കരയിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് നിലനിൽക്കുന്ന പരമ്പരാഗതമായ വിശുദ്ധ ഇസ്ലാമിന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിലും പഠിച്ചെടുത്ത സഹാബത്ത്, ആ സഹാബികൾ പഠിച്ചെടുത്ത താബിഈങ്ങൾ, അവരിൽ പഠിച്ചെടുത്ത താബിഈങ്ങൾ, ഇവർ ആചരിച്ചു പോരുന്ന പരിശുദ്ധമാക്കപ്പെട്ട വിശ്വാസ ആദർശങ്ങളെ ശിർക്കാണ്, അത് ബഹുദൈവ ആരാധനയുടെ ഭാഗമാണ് എന്ന് വരുത്തിത്തീർക്കാൻ മുസ്ലിം നാമധാരികളായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുലിശിത ശ്രമത്തിന്റെ ഭാഗമായി കടന്നു വന്നൊരു പ്രയോഗം മാത്രമാണ്, അബദ്ധമായൊരു പ്രയോഗമാണ് ഈ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവോടുള്ള അപേക്ഷ, അല്ലാഹുവോട് നമ്മുടെ വിഷയങ്ങൾ പറയുന്നത്, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ അടിയങ്ങളാകുന്ന നാം, യജമാനനാകുന്ന റബ്ബിന്റെ സർവ്വ
കൽപ്പനകളും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമമുണ്ടോ, റബ്ബിന്റെ നിർദ്ദേശമുണ്ടോ, അത് പാലിക്കാൻ ബാധ്യതയുള്ളവരാണ് നാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് സാന്ത്വനമേകാൻ ഒരുപക്ഷെ നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടുകാർ, വേണ്ടപ്പെട്ടവരുണ്ടാകുമെങ്കിൽ ഈ സാന്ത്വനമെന്ന് പറയുന്ന നമുക്ക് സമാധാനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയണമെങ്കിൽ മനസ്സിന്റെ വ്യഥകളെ, മനസ്സിന്റെ വിഷമങ്ങളെ, മനസ്സിന്റെ പ്രയാസങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ നോമ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇടയിൽ പറയുന്നുണ്ട്. അൽബഖറയുടെ 186-ാമത്തെ ആയത്തിൽ വഇദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ കുറിച്ച് മഹാന്മാർ പറയുന്നു. ഒരിക്കൽ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വന്നുകൊണ്ട് ചില സഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ, ചില ആളുകൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ, അല്ലാഹു എവിടെയാണ്, അള്ളാഹു മേലെയാണോ, അള്ളാഹു ആകാശത്താണോ? എന്തിനാത്തരം ഒരു ചോദ്യം? ആകാശത്താണെങ്കിൽ അവൻ കേൾക്കാൻ ഉറക്കെ വിളിക്കേണ്ടി വരും, ഉറക്കെ അവനോട് പറയേണ്ടി വരും. റബ്ബ് സുബ്ഹാനഹു വതആല മറുപടിയായി പറഞ്ഞു, വഇദാ സാലക ഇബാദീ അന്നി ഫഇന്നി ഖരീബ് അള്ളാഹുവിന്റെ പ്രവാചകനെ, എന്നെ കുറിച്ച് എന്റെ അടിയങ്ങൾ അങ്ങയോട് ചോദിച്ചാൽ പറയുക, ഇന്നി ഖരീബ് ഞാൻ വളരെ അടുപ്പത്തിലാണ്. ഒരു പക്ഷെ തെറ്റുകൾ ചെയ്ത് അബദ്ധങ്ങൾ ചെയ്ത് റബ്ബില്ലും ഒരുപാട് ഒരുപാട് അകന്നകന്ന് പോയാലും റബ്ബ് നമ്മിൽ നകരുന്നില്ല. മനുഷ്യരാകുന്ന റബ്ബിന്റെ സത്യകളാകുന്ന അടിമകളാകുന്ന നാം റബ്ബിൽ നിന്ന് പുറങ്ങി ചെയ്ത് അകന്നകന്ന് പോകുന്നുവെങ്കിലും റബ്ബ് അകലുന്നില്ല. ഇന്നി ഖരീബ് ഞാൻ വളരെ അടുപ്പത്തിലാണ്. പ്രാർത്ഥിക്കുന്ന വന്ന് പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഒരു കണ്ടീഷനുണ്ട്, ഇതാദാൻ എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് ദുആ ചെയ്താൽ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഇതാദാൻ എന്നോട് പറയണം, എന്നോട് കാര്യങ്ങൾ ബോധിപ്പിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലൊരു വിഷമമുണ്ടാകുമ്പോൾ ഈ വിഷമങ്ങൾ തുറന്നു പറയാൻ ആരുമില്ല. നമ്മുടെ ഏറ്റവും ഉത്തസുഹൃത്തിനോട്, ഇന്റർനെറ്റ് ഫ്രണ്ടിനോട് നാം പറഞ്ഞാൽ മനസ്സിനല്ല സമാധാനമാണ്. വിഷമങ്ങൾ പറഞ്ഞ് ഒന്ന് കരഞ്ഞാൽ മനസ്സ് തെളിഞ്ഞ പോലെ മനസ്സിന് വല്ലാത്ത സമാധാനം. എന്നാൽ ഏത് വിഷമങ്ങളും ഏത് രീതിയിലും സമർപ്പിക്കാൻ കഴിയുന്ന, നമുക്ക് പറയാൻ കഴിയുന്ന ഒരുത്തനാണ് നമ്മുടെ ഖാലിഖാകുന്ന റാസിഖാകുന്ന അല്ലാ. അതുകൊണ്ട് റബ്ബ് പറയുകയാണ്, ഞാൻ വളരെ അടുപ്പത്തിലാണ്, ഞാൻ ആരുമായും മലോകത്തിലല്ല, ആരുമായും വിദൂരത്തല്ല. ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഇതാ എന്നോട് ദുആ ചെയ്താൽ അതുകൊണ്ട് എന്നോട് ഉത്തരം തേടട്ടെ, എന്നോട് വിഷമങ്ങൾ പറയട്ടെ, എന്നോട് കാര്യങ്ങൾ തിരക്കട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുമ്പോൾ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ എന്ന് പറയുകയാണ് നബിയോട് പറയാൻ, നബിയെ അങ്ങ് പറയണം സമൂഹത്തോട്, മായാബൌദിക്കും റബ്ബി, എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് ഒരു പുല്ലിന്റെ വില പോലും നൽകില്ലായിരുന്നു, നിങ്ങളെ തുണ വലകണിക്കുമായിരുന്നു, നിങ്ങളുടെ എണ്ണമേക്കുമായി അകറ്റുമായിരുന്നു. ലൗനാദ്വാവുക്കും നിങ്ങളുടെ ദ്വായില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ, വിഷമങ്ങളും പ്രയാസങ്ങളുമായി റബ്ബിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഈ വിഷമങ്ങൾ പറയുന്നതുകൊണ്ടാണ് നിങ്ങളുടെ തുണവൽഗമിക്കാൻ എനിക്കാകാത്തത് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുമ്പോൾ റബ്ബിനോട് ദുആ ചെയ്യുക. അദ്ദുആഉ മുഖുൽ ഇബാദ, ദുആ ആരാധനയുടെ മധ്യയാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ, ദിക്റുകളിലേറെയും ദുആയാണ്. അത്തഹിയാത്തിന്റെ അവസാന ഭാഗം ദുആയാണ്.
നാം പറയുന്ന വിഷയങ്ങളൊക്കെ അല്ലാഹുവോട് നാം അല്ലാഹുമ്മ ഹദിനി പടച്ചവനോട് ഹിദായത്തിന് ചോദിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ അവസാന ഭാഗം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങൾക്ക് ഹിദായത്തിനെത്താ ദുആയാണ്. നാം ചെയ്യുന്ന ആരാധനകളിൽ ഏറിയ കൂറും അത് ദുആയാണെങ്കിൽ, ദുആ തന്നെ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ആരാധനയായി നിന്നെ പഠിപ്പിച്ചതെങ്കിൽ, ദുആ ചെയ്യുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുന്നൊരമലല്ല. ഉത്തരം ലഭിച്ചാലുമില്ലെങ്കിലും അത് റബ്ബിന്റെ ഭാഗത്ത് ഏറെ പ്രതിഫലമുള്ള പുണ്യകർമ്മമാണ് എന്ന് വിഭാഗത്താണ് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാതെ നാം റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നാം നടത്തിയ ദുആകൾക്കുള്ള പ്രതിഫലം തരും. അപ്പൊ മനുഷ്യൻ ആശിച്ചു പോകും, റബ്ബിനോട് പറയുമത്രേ അവന്റെ മനസ്സിൽ അവൻ ആഗ്രഹിച്ചു പോകും, ഞാൻ ദുനിയാവിൽ നടത്തിയ ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആലയുമുള്ള ദുആയുടെ ആ എങ്ങനെയാണ് പടച്ചവനോട് ദുആയുമായി ബന്ധപ്പെടേണ്ടത്? ഒരുപക്ഷെ നമ്മുടെ പ്രധാനിയായ ഒരാളെ കാണാൻ, ഒരു പ്രധാനിയെ കാണാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗേറ്റ്മാൻ ഉണ്ടാകും, മാത്രമല്ല പി എ കാണണം, വേണ്ടപ്പെട്ടവരെയെല്ലാം കണ്ട് സമ്മതം കിട്ടിയെങ്കിൽ മാത്രമേ ആ മുതലാളിയോടല്ലെങ്കിൽ പ്രധാനിയോട് സംസാരിക്കാൻ കഴിയുള്ളതെങ്കിൽ റബ്ബ് സുബ്ഹാനഹുവതആല പറയുന്നു, എനിക്ക് എന്നോട് ആർക്കും കാര്യങ്ങൾ പറയാം, എന്നോട് വചനങ്ങൾ പറയാം, ഞാൻ ഉത്തരം തരാം, ഉദോമീയസ്ഥിതിവിടക്കും, എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാമെന്ന് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രത്യേകമായ ഭാഷകളോ രീതികളോ ഒന്നും പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ച് നൽകിയിട്ടില്ല. ഏത് രീതിയിലും ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുടെ കാലത്ത് ഒരാൾ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കിതാബുകളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചയാൾ പ്രാർത്ഥനയിൽ അള്ളാഹുവോട് പറയാണ്, പടച്ചവനെ നീ എന്താണ് മുകളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തേ നീ താഴോട്ട് വരാത്തത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, നീ താഴോട്ട് വന്നാൽ നിനക്ക് ഞാൻ ഭക്ഷണം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാർത്ഥന ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടു. ബഹുമാനപ്പെട്ട മൂസ നബി അയാളെ വിളിച്ചു, നീ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയാണോ ദുആ ചെയ്യാറുള്ളത്, ഇങ്ങനെയൊക്കെ ദുആ ചെയ്യാൻ പാടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി ആ മനുഷ്യനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ വഹ്യുമായി മുഖർബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, മൂസ അദ്ദേഹത്തെ വിട്ടേക്ക്, അദ്ദേഹത്തിന്റെ കാര്യം വിട്ടേക്ക്, അദ്ദേഹത്തിന് എങ്ങനെയാണോ ആഗ്രഹമുള്ളത്, എന്തൊക്കെയാണോ എന്നോട് പറയാൻ ആഗ്രഹമുള്ളത് എല്ലാം പറയാൻ റബ്ബ് സമ്മതം കൊടുത്തിരിക്കണമെന്ന്, പറയാൻ അവനെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന മുഖർറബുൽ അംലാക്ക് മലക്ക് ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധകരുടെ പ്രധാനപ്പെട്ട ഭാഗമാകുന്ന ഇബാദത്താകുന്ന ദുആ എന്നത് നാം ഒഴിവാക്കിയാൽ അതുവഴി പരാജയം പോലും സംഭവിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ വഖാല റബ്ബുകും, റബ്ബ് പറയാണ്, ഉദൂണി യസ്തജിബുലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാമെന്ന്. എന്നിട്ട് പറയുന്നു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്റെ ആരാധനയെ തൊട്ട് ആരെല്ലാം അഹങ്കാരം കാണിക്കുന്നതോ, ആർക്കെല്ലാം ദുആ ചെയ്യാനെന്നോട് മടിയുണ്ടോ, ഇബാദത്താകുന്ന പരിശുദ്ധമാക്കപ്പെട്ടു ആര് ചെയ്യാൻ മടിക്കുന്നതോ, അഹങ്കാരം കാണിക്കുന്നതോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പോകേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു വതആലയോട് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ എപ്പോഴും ദുആ ചെയ്യാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, മാത്രമല്ല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പ്രധാനപ്പെട്ട സമയങ്ങളും അന്വേഷിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയും അതുപോലെ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തിനേറെ നാം നിലകൊള്ളുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം,
ഈ മുഹറമിന്റെ പ്രാരംഭ ദിനവ്യാപകതകളിൽ നാം കടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ ഈ ഭൂമിയിലേക്ക് അവതരിച്ച പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ്, വ്യാപകതകളാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിന്, ഈ മുഹറത്തിലെ വ്യാപകതകൾ. എല്ലാ നിലക്കുള്ള അനുഗ്രഹങ്ങളും ഇന്ത്യനേറെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ഭൂമിയിലേക്ക് മടവർഷിപ്പിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ഈ മുഹറം മാസമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ഈ ഒത്തുചേരൽ എന്തുകൊണ്ടും സൗഭാഗ്യപൂർണമാണ്. പരിശുദ്ധമാക്കപ്പെട്ട 1434 ഹിജ്റ വർഷത്തിലെ ആദ്യ മാസമാകുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു രാവിൽ ബഹുമാനപ്പെട്ട മന്ത്രങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് ആലിമങ്ങളും ഒരുപാട് മുത്തല്ലിമങ്ങളും ഒരുപാട് ഉമറാക്കളും ഒരുപാട് നിസ്വാർത്ഥരായ ആളുകളും സദാത്തുക്കളും പങ്കെടുത്തിരിക്കുന്ന ഈ രീതി ദുആക്കുത്തരമുള്ള രീതിയാണ്. അല്ലാഹു തആല ഉത്തരം നൽകുമാറാവട്ടെ, നമ്മുടെ ദുആകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം മഖാമുകളിലേക്ക് ഇത്തരം മഹാന്മാരെ കൊള്ളെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുന്നത്? മനസ്സുകൾക്ക് സമാധാനമില്ല, എവിടെ നോക്കിയാലും വിഷമങ്ങളാണ്. ലോകത്തിന്റെ പൊടിയിൽ അമർന്നു കടഞ്ഞിരിക്കുന്നു മുസ്ലിം ഉമ്മത്ത്. 2011 ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായ രോഗികളിൽ 75% മുസ്ലിം കമ്മ്യൂണിറ്റികളിലെ രോഗികളായിരുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ രോഗികളിൽ 75% മുസ്ലിങ്ങളായിരുന്നു. എന്തുകൊണ്ട് രോഗത്തിന് ഇത്രമേൽ അടിമപ്പെടുന്ന ഒരവസ്ഥ ഉമ്മത്തിനുണ്ടായി? ഏത് ഉമ്മത്താണ് നാം? രോഗമില്ലാത്തൊരു ഗ്രാമം പറച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നജാഷി രാജാവ് സമ്മാനമായി കൊടുത്തുവിട്ട ഒരു രാജാവിനെ മദീനയുടെ ഒരു പ്രദേശം നിശ്ചയിച്ചുകൊണ്ട് ചികിത്സിക്കാനിരിക്കുകയാണ്. 1.5 വർഷക്കാലത്തോളം ആരെയും ചികിത്സിക്കാനില്ലാതെ തുച്ഛമായ ആളുകളെ മാത്രം നോക്കാൻ കഴിഞ്ഞ ആ ഡോക്ടർ, പ്രഗത്ഭനായ വൈദ്യൻ, നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് സങ്കടപ്പെടുകയാണ്. അന്ന് നാട്ടിലായിരിക്കുമ്പോൾ ദിവസവും ഒരുപാട് രോഗികളെ ചികിത്സിച്ചിരുന്നു ഞാൻ, ഇന്ന് ഇവിടെ എനിക്ക് രോഗികളെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞങ്ങളൊരു പ്രത്യേക സമൂഹമാണ്, ഞങ്ങളൊരു പ്രത്യേക കൗമാണ്, ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം കഴിച്ചാൽ തന്നെ എഴുന്നേറ്റ് വരുമ്പോഴും ഇനിയും കഴിക്കണമെന്ന ആഗ്രഹത്തോടെ കൂടെ എഴുന്നേറ്റ് പോരുന്നവരുമാണ് എന്ന് പരിശുദ്ധ റസൂലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണത്തിന് അനിയന്ത്രിതമായ അവസ്ഥ രോഗത്തിന്റെ ഒരു ഹേതുവാണ്. എന്നാൽ അതിലപ്പുറത്ത് ഇന്ന് പിടിപെട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെ ഏറിയ കൂറും ഏറിയ ഭാഗവും പ്രിയമുള്ളവരെ, അത് പൈശാചികമാണ്, അത് ശൈത്താനീയതാണ്. അതായത് നമ്മുടെ ശത്രുവായി വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചതാണ്, റബ്ബ് പഠിപ്പിച്ചതാണ്. ഓ, അത് പറയാൻ എന്താ പറയേണ്ടത്? ഇബ്ലീസുല്ലായിൻ ലാനത്തുല്ലാഹി, അവന്റെ മേലല്ലാഹുവിന്റെ ശാപമുണ്ടായിരിക്കട്ടെ. ഗയാ ശൈത്താൻ മാറായേക്ക് സജദേക്ക് എന്ന് കർണേനെ, ജയാ ശൈത്താൻ മാറാ ഏക സജദേക്ക് എന്ന് കർണേനെ, അതെല്ലാ കോമ്പറ സജദാമെ സർ മാറാ തൊക്കാമാറാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബന്ധപ്പെട്ടിരിക്കുന്ന വിപത്തിന്റെ എല്ലാ കാരണങ്ങളും പരിശോധിച്ചാൽ ഒരു ഉത്തരത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഉത്തരമൊന്നാണ്, എന്തുകൊണ്ട് പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് വിഷമങ്ങൾ, എന്തുകൊണ്ട് പ്രയാസങ്ങൾ? ഉത്തരമൊന്നാണ്, മുസ്ലിം ഉമ്മത്താകുന്ന നാം യഥാർത്ഥ ഉമ്മത്തായി റസൂലുള്ളാഹി ഉമ്മത്തായി ജീവിക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നമ്മിലേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മക്കാമിൽ വരും, അതുപോലെ രോഗം വരുമ്പോൾ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ വരും, മജ്ലിസിൽ പങ്കെടുക്കും, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. മനുഷ്യന്റെ സ്വഭാവം ഇതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ മഅരിജിൽ. ഇന്നൽ ഇൻസാന ഖുലഖ ഹലുവാ ഇദാ മസ്സഹു ശർറു ജസുവാ വഇദാ മസ്സഹു ഖൈറു മനുവാ. മനുഷ്യനൊരു വെപ്രാളിയായിട്ടാണ് പടക്കപ്പെട്ടത്. ബേജാറ് കാണിക്കുന്നവൻ, വിഷമം കാണിക്കുന്നവൻ, പ്രയാസം കാണിക്കുന്നവൻ, ഇഹാമസ്സഹു ശർറു ജസുവാ,
വല്ല വശവും വന്നാൽ അവൻ പടച്ചവന്റെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് മുമ്പിൽ വന്ന്, മഹാന്മാർക്ക് മുമ്പിൽ വന്ന്, മഖാമുകളിൽ വന്ന് ഇത്തരം സദസ്സുകൾ വന്നുകൊണ്ട് ബേസാറ് കാണിച്ച് വിഷമം കാണിച്ച് പ്രാർത്ഥിക്കും. ആ വിഷമം മാറിയാലോ പിന്നെ റബ്ബിന് ഓർമ്മയില്ല. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ പിന്നെ കൂടായണ. കാര്യം സാധിക്കാൻ വേണ്ടി അള്ളാണ് കൂട്ടുപിടിക്കുന്ന പറം. ഇതാണ് ഫലപ്പെടുന്നമേലുള്ള അവസ്ഥ. വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ സദസ്സിലേക്ക് ചെല്ലുകയാണ്, റബ്ബിനോട് വിഷമങ്ങൾ പറയുകയാണ്, സലാത്തുകളും മുറൂസുകളും മാന്തനേർച്ചകളും അതുപോലെ എല്ലാം നമുക്ക് ഓർമ്മ വരികയാണ്. ഒരു തലവേദന വന്നു, നെറ്റിത്തടം മുറുക്കി പിടിച്ചിട്ട് അല്ലോ എന്ന് പറയും. അള്ളാഹ് ഓർമ്മയുണ്ട്, ആരെയൊക്കെ വിളിക്കണ ഓർമ്മയുണ്ട്. തലവേദന മാറിയാലോ പിന്നെ റബ്ബിന് ഓർമ്മയില്ല. പിന്നെ അവൻ വിളഞ്ഞു നിൽക്കുകയാണ്, അവൻ മാറി നിൽക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നവെങ്കിൽ ഇതാണ് ഇന്നത്തെ സമൂഹമാകുന്ന മുസ്ലിമത്താകുന്ന നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാര്യസാധന സാധ്യങ്ങൾക്ക് വേണ്ടി, കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി നാം ഇത്തരം മഹാന്മാരെ പ്രയോജനപ്പെടുത്തേണ്ടവരല്ല. മറിച്ച് ഈ മഹാന്മാരെ അവർ എങ്ങനെ ജീവിച്ചതോ, മന്ദുറമ്പങ്ങൾ എങ്ങനെ ജീവിച്ചതോ, അവർ എന്തുകൊണ്ടാണോ 124 കൊല്ലം കഴിഞ്ഞിട്ടും നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ആൾ ഓർമ്മിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതവിശുദ്ധിയാണ്. ആ ജീവിതവിശുദ്ധി നമ്മൾ കൊണ്ടുവരാൻ നമുക്കാകണം. അങ്ങനെയല്ലാതെ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കാറ്റിൽ പറത്തി നാം തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തവന് ഇബ്ലീസുണ്ടായി. അവൻ റബ്ബിനോടെടുത്ത കരാർ, പടച്ചവനെ സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നു പോകുന്നവനെ ഞാൻ പിടിക്കാം എന്നാണ്. നമ്മെ, അതായത് മുസ്ലിം ഉമ്മത്തിനെ മാത്രമേ ഇബ്ലീസ് നോട്ടപ്പുള്ളിയായിട്ട് കാണുന്നുള്ളൂ. മറ്റുള്ളവനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അവൻ ഓൾറെഡി അവന്റെ കൂടെയാണ്. എന്നെ എന്തായാലും പഴപ്പിച്ചല്ലോ, എന്നെ നാലായി പ്രഖ്യാപിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ സിറാത്തുൽ മുസ്തഖീമിന്റെ വടിവക്കിൽ ഇരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇബ്ലീസ് പറയും. മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുന്നവനെ പഴപ്പിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് റബ്ബിനോട് പ്രതിജ്ഞ വാങ്ങി ഇറങ്ങിയവനാണ് ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ വഴിയിൽ നാം പോകാൻ പാടില്ല. നിരന്തരമായി നമ്മെ പഴപ്പിക്കാൻ അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കുറ്റവാളികളെ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തിയവരോട് ചോദിക്കും, അമ്മവരോട് ചോദിക്കും, കുറ്റവാളികളെ മാറി നിൽക്ക്, മാറി നിൽക്ക്. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നീണ്ട സുദീർഘമായ സൂറത്തുകൾ ഇങ്ങനെ ഓതും. ഒരു പ്രാവശ്യം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ നിസ്കരിക്കുന്ന സമയത്ത്, രാത്രി നിസ്കാര സമയത്ത് ഫാത്തിഹ കഴിഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ ഓതുകയാണ്. യാസീനിലെ ഈ ആയത്ത് കുറ്റവാളികളെ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് പടച്ചവൻ മഹ്ശറാവൻസറയിൽ കുറ്റവാളികൾ ഒരു ഭാഗത്തേക്ക് മാറ്റിനെത്തുന്ന ഘട്ടം അവിടെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ ആവർത്തിച്ചാവർത്തിച്ച് ആയത്തോടുകയാണ്. കുറ്റവാളികളെ മാറി നിൽക്ക്, കുറ്റവാളികളെ മാറി നിൽക്ക്. അബൂ ഹനീഫത്തുൽ കൂഫിയുടെ മനസ്സിൽ ചിന്ത, അള്ളാഹുവേ നാളെ നിന്റെ മുമ്പിലേക്ക് വന്നാൽ ഈ അബൂ ഹനീഫയാകുന്ന എന്നോടും നീ പറയുമോ, മാറി നിൽക്ക് അബൂ ഹനീഫ, മാറി നിൽക്ക് എന്ന് റബ്ബ് പറയും എന്നിട്ട് ചോദിക്കും. അലമ്മഹുബിലേക്കും അല്ല മനുഷ്യരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ പിശാചിനെ ആരാധിക്കാൻ പാടില്ലെന്ന്? ഇന്നഹു ലകും അദൂവുൻ മുബീൻ,
അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന്, വ്യക്തമായ ശത്രുവാണെന്ന്. എന്നെ ആരാധിക്കണം, ഇതാണ് എന്റെ ആരാധകരുടെ വഴിയാണ്, യഥാർത്ഥ സജ്ജരായ സജ്ജനങ്ങളായ ആളുകൾ ജീവിക്കുന്ന വഴി, അതാണ് സിറാത്തുൽ മുസ്തഖീം. വലഖദ് അവല്ല മിൻകും സിബില്ലൻ കസീറാ, ധാരാളം ആളുകളെ അവൻ പഴപ്പിച്ചിരുന്നു, ഒരുപാട് ആളുകളെ അവൻ ബലാലത്തിലാക്കിയിരുന്നു. അഫലം തകൂനൂ തഅ്ഖിറൂൻ, ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോ, നിങ്ങൾക്ക് കാര്യമൊന്ന് മനസ്സിലാക്കിക്കൂടായിരുന്നോ? നാളെ റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കുമെന്നൊരു ശുദ്ധ ഖുർആൻ, അതായത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയുന്ന വിഷയമാണ്, നമ്മുടെ ശത്രുവാണ് ഇബ്ലീസുല്ലഈൻ, അവനെ മിത്രമാക്കിയതാണ്, അവന്റെ വഴിയിൽ നാം പോകാൻ തുടങ്ങിയതാണ് നമുക്ക് ഇന്ന് വന്നുപെട്ടിരിക്കുന്ന മുഴുവൻ വിഷമങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ രോഗത്തിന്റെ പിടിയിലമർന്ന് മാനസികമായി തകർന്ന് അവസാനം മനസ്സമാധാനത്തിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പോലും വലിച്ചെറിഞ്ഞ് ആ ദൈവങ്ങളെ പോലും സമീപിക്കുന്ന അവസ്ഥ വരുമ്പോൾ, ഇല്ല പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സാത്വികരായി ഔലിയാക്കന്മാരായി മഹാന്മാരായി ജീവിച്ചു പോയ ഈ മഹാന്മാർ അവർ മരണപ്പെട്ടു പോയാലും, നമ്മുടെ ബന്ധം താൽക്കാലികമായി അവർ മറഞ്ഞുപോയാലും, മരണാനന്തരം അതായത് ആത്മപ്രധാന ലോകത്ത് അവർക്കുള്ള ശക്തി അതിശക്തമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് മരണപ്പെട്ടതോടുകൂടി കഴിവ് കൂടും എന്നാണ്. എന്തുകൊണ്ട്? റൂഹിനല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന കഴിവ് അങ്ങനെയാണ്. 4 മാസം സമയമാകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം മലക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നു വരുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ രേഖപ്പെടുത്തി വെക്കുന്നു. ആ മലക്ക് ചോദിക്കുന്നു റബ്ബിനോട്, ശരീരമായി തിരിച്ചു ശേഷം അള്ളാഹു ചോദിക്കുന്നു, അസകറു അം ഉൻസാ, ഈ കുഞ്ഞിനെ ആൺകുട്ടിയാക്കണോ പെൺകുട്ടിയാക്കണോ? അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യമാണ്, അസവീയുൻ അം മുഅവ്വജ്, നല്ല അംഗങ്ങൾക്കൊന്നും കുഴപ്പമില്ലാത്ത ആരോഗ്യമുള്ളവനാക്കണോ, അല്ല അംഗവൈകല്യം കൊടുക്കണോ? മലക്ക് ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അന്ന് ആ മലക്ക് സന്നിവേശിപ്പിച്ച പരിശുദ്ധമാക്കപ്പെട്ട ആത്മാവ്, വിശുദ്ധ ഖുർആൻ ഒരൊറ്റ ഉത്തരമാണ് ആത്മാവിനെ കുറിച്ച് നൽകിയത്. റൂഹിനെ കുറിച്ച് നബിയെ അങ്ങയോടവർ ചോദിക്കും, പറയുക, ആത്മാവ് എന്റെ റബ്ബിന്റെ വിഷയത്തിൽപ്പെട്ടതാണ്, അത് നിങ്ങളുടെ ശാസ്ത്രീയമായ ഉപകരണങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒന്നല്ല, അത് ദൈവീകമാണ്, അള്ളാഹുവിന്റെ വിഷയമാണ്, റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അത് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവും അറിവും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ദൈവീകമാണെന്ന് വെച്ച് അള്ളാഹുവിന്റേതാണെന്ന് പറഞ്ഞു പറഞ്ഞ് വിടാനാണ് നബിയുനെ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് റബ്ബിന്റെ കൽപ്പനയെങ്കിൽ ആ ആത്മാവിന് റബ്ബ് നൽകുന്ന കഴിവ് അതിശക്തമാണ്. നമ്മുടെ ഓരോ ദിവസ ചോദ്യം, നമ്മുടെ ഓരോ ദിവസ ജീവിതവും അതിന്റെ വ്യക്തമായ തെളിവാണ്. പ്രിയമുള്ളവരെ, ഗർഭാശയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവും നമ്മളുമായി ബന്ധപ്പെട്ടു. ആ 4 മാസമുള്ള സമയം മുതൽ പിന്നെയും നാം 5.5 മാസം നാം ഉമ്മയുടെ ഗർഭത്തിൽ നാം താമസിച്ചു. നാം മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങി, ശരീരം വന്നും വെക്കാൻ തുടങ്ങി. അങ്ങനെ 9.5 മാസം കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ ഗർഭാശയം പുറത്തേക്ക് വന്നു. പിന്നീട് റബ്ബത്തുൽ സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്ന ഒരായുഷ്കാലം നമ്മളിവിടെ ജീവിക്കുകയാണ്. രാവും പകലമായി പകലുകളും നാം ജീവിത വഴികത്തേടി കൊണ്ടു പോകുന്നു. രാത്രിയാകുമ്പോൾ രാത്രിയുടെ 3 കഴിഞ്ഞാൽ നാം ഉറങ്ങാൻ പോകുകയാണ്. ഉറങ്ങാൻ വേണ്ടി ബെഡ് കിടന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് സഞ്ചരിച്ചു പോകുന്നവന്ന് ആത്മാവ് ഭൂതമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അതുകൊണ്ടാണ് ഉറങ്ങുന്നവനും ഉറങ്ങി എഴുന്നേൽക്കുന്നവനും ചൊല്ലുന്ന ദിക്ർ അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങി എഴുന്നേൽക്കുന്നവൻ റബ്ബിനോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉറങ്ങി എഴുന്നേൽക്കുന്നവൻ ചൊല്ലുന്ന ദിക്ർ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാനീ ബഅദ മാ മാതനീ, എന്നെ മൗതാക്കിയ ശേഷം
എന്ന് മരിച്ചിട്ട് ശേഷം ജീവിപ്പിച്ചവനാണവൻ. ഏതാണ് ഈ ഹയാത്തും മൗത്തും? ഹയാത്ത് ഇപ്പൊ ഉണർന്നു, ഹയാത്തായി. മരണം എന്ന് പറയുമ്പോൾ ഉറക്കാം. അന്നവമു അഹ്റിമു, ഉറക്കം മരണത്തിന്റെ സഹോദരനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ താൽക്കാലികമായി അവധിയായില്ലെങ്കിലും റബ്ബത്താരെ നിശ്ചയിച്ച് അവധിയായി കഴിഞ്ഞാൽ ആ റബ്ബിലേക്ക് തന്നെയാണ് തിരിച്ചുപോക്ക് എന്ന് ഉറങ്ങിയിരുന്നിരിക്കുന്നവൻ ചൊല്ലുമ്പോൾ, ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നവൻ വനത്തേക്ക് അവൾ നിട്ടാടെ കൈവച്ചുകൊണ്ട് കബിലക്ക് അഭിമുഖമായി കിടന്നുകൊണ്ട് പറയും, ബിസ്മിക റബ്ബി, പടച്ചവനെ നിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിടന്നത്, നിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്റെ ഭാഗത്ത് ഞാൻ ഉയർത്തുക. എന്നിട്ട് പറയുന്നു, ഞാൻ ഉറങ്ങുന്നത് ഉയർന്നത് എന്റെ ആത്മാവ് നിന്റെ അടുക്കലേക്ക് വരും. എന്റെ ആത്മാവ് ഉയർന്നത് വരും. എന്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ ആത്മാവിനെ ഇടങ്ങേറാക്കരുത്, റൂഹിനെ ഇടങ്ങേറാക്കരുത്. ഉറങ്ങിയാൽ ആത്മാവ് പോവുകയാണ്, ആത്മാവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്റെ സഞ്ചാരമാണ് സ്വപ്നമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ബന്ധം കണ്ടില്ലേ? എവിടെയും സഞ്ചരിക്കാൻ പാസ്പോർട്ട് ആവശ്യമില്ല, സ്ഥലകാല പരിമിതികളില്ലാതെ എന്നും എവിടെയും പോകാനും സഞ്ചരിക്കുവാനുമുള്ള കരുവ റബ്ബത്താല റൂഹിന് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ വന്നതോടുകൂടെയാണ് കരുവ് കുറഞ്ഞു പോയത്. ഈ മമ്പുറത്ത് നിന്ന് ഇരിക്കുന്ന ഒന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകണം, സമയം ഒരു ഒന്നര മണിക്കൂർ സമയം എനിക്ക് വേണം, ടാക്സി വിളിക്കണം, എന്റെ ഈ ഒരു 80 കിലോയുള്ള ഈ ശരീരം ഞാൻ ആ ടാക്സിയിൽ എടുത്തു വെക്കണം. അങ്ങനെ ഡ്രൈവർ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. കരിപ്പൂർ എയർപോർട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകാൻ അതിന്റെ സ്പീഡ് അനുസരിച്ച് എത്ര സമയം വേണോ, ആ സമയം കഴിഞ്ഞിങ്ങനെ എനിക്ക് എയർപോർട്ടിലെത്താൻ കഴിയുകയുള്ളതെങ്കിൽ ആത്മാവിനങ്ങനെയല്ല. ആത്മാവിന് ഇത്തരം യാതൊരു വിധ വിഷമങ്ങളുമില്ല. ഇപ്പോൾ എവിടെയെങ്കിലും എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു പോകാൻ ആത്മാവിന് കഴിയുമെങ്കിൽ, അത് ആത്മാവിന്റെ കഴിവാണെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയുന്നതോടുകൂടെ നല്ല ആത്മാക്കൾക്കുള്ള കഴിവ് വർദ്ധിക്കുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഷെയ്ഖ് കുതുബ് റഹ്മത്താബ് അസ്സൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നമ്മെ പഠിപ്പിച്ചു പോയത്, വല്ലമീനത്തിനും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാമൊത്തീരം ചെയ്യും ഞാനെന്ന ഓവർ. ഇതൊരിക്കലും ഓവറല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ആത്മപ്രധാന ലോകത്തുള്ള കഴിവ് ഇങ്ങനെയാണെന്ന്, ഇത്ര കഴിവ് വർദ്ധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഏത് സ്ഥലത്തു നിന്നും എന്നെ വിളിച്ചാൽ വായ കൂടാതെ ഉത്തരം കൊടുക്കുന്നവനാണ് ഞാൻ എന്ന് മുഹിയുദ്ദീൻ ശേഖ് നമ്മൾ പഠിപ്പിച്ചതെങ്കിൽ അത് മഹാന്മാരായ പുണ്യാത്മാക്കൾക്കുള്ള കഴിവാണെങ്കിൽ, പ്രിയമുള്ളവരെ, സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ ഈ മമ്പറത്തെ വെക്കാനിൽ നാം വന്നത് പോലെ ആദരവോടുകൂടെ ഇവരുമായി മഹബത്ത് വെച്ചുകൊണ്ട് എവിടെ വെച്ചുകൊണ്ട് നാം വിളിച്ചാലും അവിടെ സഹായിക്കാൻ ഈ മഹാന്യത്വമെന്ന് സയ്യിദ് അലവി അൽ മുൻഫുറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എത്തുമെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു അത്തരം ആത്മീയമായി ശുദ്ധീകരിക്കപ്പെട്ടവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാരാകട്ടെ. അതുകൊണ്ട് തന്നെ ഇത്തരം ആത്മീയ വിശുദ്ധികളുടെ ആളുകൾക്കിലേക്ക് നാം വരുന്നു, അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നാം ദുആ ചെയ്യുന്നു, അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നാം റബ്ബിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നു. അതൊരിക്കലും അവരോടല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് അവരുടെ സദൃത്യങ്ങൾ വെച്ചുകൊണ്ട്, അവരുടെ ചാരത്തെ വെച്ചുകൊണ്ട് റബ്ബിനോടുള്ള അപേക്ഷയാണ്, അല്ലാഹുവോടുള്ള അപേക്ഷയാണ്. ഏതുപോലെ മയ്യിത്ത് നിസ്കരിക്കാറുണ്ട്, നാം മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ മയ്യിത്തിനെ നാം മുമ്പിൽ വെക്കുന്നു. മയ്യിത്തിനെയാണോ നാം ആരാധിക്കുന്നത്? അല്ല, മയ്യിത്തിനെയല്ല, നിസ്കാരം അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. മയ്യിത്തിന്റെ പേരിലാണ് നിസ്കാരം. പ്രതിഫലമോ? നാം നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കും. നാം നിസ്കരിച്ചതിന്റെ പ്രതിഫലം മയ്യിത്തിനെത്തുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം മഹാന്മാർക്കുള്ള സന്നിധി, അവർക്കുള്ള ഹളറത്ത്, ദുആകൾക്ക് ഏറെ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഹദീസ് ശരീഫിലും മനസ്സിലാക്കാറുണ്ടെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആണ്ടുനേർച്ചകളും ഉറൂസുകളുമെല്ലാം നാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷമങ്ങളും പ്രയാസങ്ങളുമാകുമ്പോൾ ഇത്തരം മഹാന്മാരെ സമീപിച്ചുകൊണ്ട് അവരുടെ സദൃത്വം വെച്ചുകൊണ്ട് നാം റബ്ബനോട് കാര്യങ്ങൾ പറയുന്നില്ലെന്ന് നാം മനസ്സിലാക്കണം. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി മാത്രം മഹാന്മാരെ കൂട്ടുപിടിക്കുന്ന വശം ഉണ്ടാകരുത്.
അങ്ങനെയാണെങ്കിൽ ഇത്തരം മാന്ദവീഴ്ചകളും ദൂഷകരമെല്ലാം നഷ്ടമാണ്. മറിച്ച് അവർ കാണിച്ച ഇവരുടെ നേരത്തെ പറയുന്ന ഈ ബഹുമാനപ്പെട്ട നമ്പർ നിങ്ങളുടെ ഒരുപാട് കറാമത്തുകൾ രേഖപ്പെടുത്തിയ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് എന്ന് അതിന്റെ മൗലികതകളും അതുപോലെ ഇപ്പോഴത്തെ ധാർമ്മികതയുടെ 12-ാം ക്ലാസ് അവർ ഇറക്കുന്ന 12-ാം അവസാന വർഷ വിദ്യാർത്ഥികൾ ഇറക്കുന്ന ബഹുമാനം തങ്ങളെക്കുറിച്ചുള്ള ഒരു മാലയുണ്ട്. ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് വിഷമം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു സഹോദരി പ്രസവിക്കാൻ നഫീസ് ജമാല ചൊല്ലിയാൽ പ്രസവിക്കുമായിരുന്നു. കാരണം എന്തുകൊണ്ട്? അവരുടെ വിശ്വാസം അതിശക്തമായിരുന്നു. ഇന്നിത് പറയും നമുക്ക് പോലും സംശയം, അങ്ങനെയൊക്കാവോ, അതൊക്കെ നടക്കോ? ദുആ ചെയ്യുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം. ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പിച്ചു വേണം ദുആ ചെയ്യാനെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം ദുആ ചെയ്യാൻ. പടച്ചോ, ഞാൻ ദുആരക്കാം, വേണമെങ്കിൽ തന്നോട്ടെ എന്നല്ല. ഈ മജ്ലിസ് തരപ്പെട്ട മജ്ലിസ്. എന്റെ വിഷമങ്ങൾ ഒന്നാകത്താനെ കേൾക്കും, അവൻ അറിയുന്നുണ്ട്, അവൻ എനിക്ക് ഉത്തരം നൽകും, എന്റെ വിഷമങ്ങൾ തീർക്കുമെന്ന ഉറപ്പോടുകൂടെ ആയിരിക്കണം ദുആ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരുപാട് ദുആകളുണ്ട്, അമ്പിയാക്കൾക്കുള്ള ദുആ. ആ ദുആകൾക്കെല്ലാം ഉത്തരം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം ദഅവത്ത് നടത്തി. മൂസ നബിയുടെ സമുദായം ബനൂ ഇസ്രായീൽ സമുദായം വല്ലാത്തൊരു കൗമായിരുന്നു. എത്ര പറഞ്ഞാലും കുറെ കിലവലാകും, പിന്നെയും പഴയ പടി പോലെയാണ്. 80,000 കൊല്ലം ഓടക്കൊയിലിട്ട് നായയുടെ വാല പോലെയാണ് ആ കൗമ്. അങ്ങനെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ എത്ര പറഞ്ഞിട്ടും പിന്നെയും ലെവലാകാത്ത അവസ്ഥ കണ്ടപ്പോ അവർക്കെതിരിൽ വിഷമിച്ച് പ്രയാസപ്പെട്ട് ദുആ ചെയ്തു. ദുആ ചെയ്തുകൊണ്ട് മാത്രമല്ല, ബഹുമാനപ്പെട്ട മൂസ നബിക്കെതിരിൽ മൂസ നബിയുടെ കഠിന ശത്രുവായ കാറൂൻ അതിശക്തമായ ദേശീയാവർത്തി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. വ്യഭിചാര ആരോപണം ഉന്നയിച്ചു. മാനസികമായി തകർന്ന ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, റബ്ബനാ وقال موسى ربنا انك اتيت فرعون وملأه زينة واموالا في الحياه الدنيا പടച്ചവനെ, എന്റെ ശത്രുവാകുന്ന ഫിർഔനും കൂട്ടാളികൾക്കും കാറൂനും നീ ഒരുപാട് സമ്പത്തും ഒരുപാട് ശക്തിയും അധികാരവും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, റബ്ബനാ, അവർ ആ സമ്പത്തും ശക്തിയും അധികാരമെല്ലാം ഉപയോഗിക്കുന്നത് നിന്റെ വഴിയില്ലെന്ന് ആളെ പഠിപ്പിക്കാനാണ്, ആളെ നലാളത്തിലാക്കാനാണ്. അതുകൊണ്ട് അവർക്കുള്ള സമ്പത്തുകളെ നീ പിടിച്ചാൽക്കണമല്ല, അവർക്കുള്ള കൽപ്പകളെ നീ ശുദ്ധീകരിക്കണമല്ല. ഒരു ശക്തമായ ആജാബ് കാണാതെ അവരെ ഒരിക്കലും നീ പിടിക്കാതെ നീ കൊണ്ടുപോകല്ലേ എന്ന് ബഹുമാനപ്പെട്ട അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബിയുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം ഫിർഔനും കൂട്ടാളികളും നൈമുതലിൽ മുന്നിച്ചാകുന്ന അവസ്ഥ വന്നു. അതും നടന്നത് ഈ പരിശുദ്ധ മുഹറമയിലായിരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറെ പ്രതിഫലമുള്ള ഒരു മാസം മുഹറം മാസം, അള്ളാഹുവിന്റെ റഹ്മത്തുകൾ ഏറെ ഭൂമിയിലേക്ക് ഇറങ്ങിയ മാസം, അമ്പിയാക്കളിൽ നിന്ന് ഏറിയ പൂർവ്വം ആളുകൾക്ക് നൽകപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം. മൂസ നബിയുടെയും സമുദായത്തിന്റെയും കഠിന ശത്രുവായിരുന്ന ഫിർഔനും കൂട്ടാളികളും വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിശദമായി പഠിപ്പിക്കുമ്പോൾ, ആ മുങ്ങിച്ചത്തത് ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് എന്ന് വരുമ്പോൾ അതിന്റെ കാരണം ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയായിരുന്നു. മാത്രമല്ല, കാറൂൻ ബഹുമാനപ്പെട്ട മൂസ നബിക്ക് ഒരുപാട് പ്രവർത്തിച്ചു. മൂസ നബിയുടെ സമുദായത്തിൽപ്പെട്ട മുതലാളിയായിരുന്നു കാറൂൻ. പണ്ട് വളരെ ദരിദ്രനായാളാണ്, സാമ്പത്തികമായ പിന്നാക്കമുള്ളയാളാണ്, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെട്ടയാളാണ്. ആ ദാരിദ്ര്യം മാറാൻ കാറൂൻ ആദ്യം ദുആ ചെയ്യിപ്പിച്ചു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ
മൂസാ നബിയെ കൊണ്ട് ദാരിദ്ര്യമാകാൻ വേണ്ടി, ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ വേണ്ടി ദുആ ചെയ്യിപ്പിച്ചു. ആ ദുആയുടെ ഫലമായി ഹാറൂൻ റബ്ബ് സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം ഇല്ലാതെയാക്കി സമ്പന്നത കൊടുത്തു, വലിയ മുതലാളിയായി. അതിശക്തരായ മല്ലന്മാർക്ക് പോലും വഹിച്ചുകൊണ്ട് പോകാൻ കഴിയാത്തത്ര വലിയ താക്കോൽ കൂട്ടം തന്നെ കാറൂനിന്റെ ഖജനാബുകൾക്കുണ്ടായിരുന്നു. ഖജനാബുകൾ ഉണ്ടായിരുന്നല്ല, ഖജനാബിന്റെ താക്കോലുകൾ തന്നെ.